നമസ്കാരം മോദി സർക്കാരിന്റെ തുടർ ഭരണത്തിൽ പുതുതായി നാൽപ്പത്തി അംഗങ്ങളാണ് മന്ത്രിസഭയിലേക്ക് കടന്നു വന്നത് രണ്ടാം മോദി സർക്കാരിന്റെ ആദ്യ പുനഃസംഘടനയിൽ വനിതകൾക്കും യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതായിരുന്നു തീരുമാനം അതേസമയം പല വമ്പന്മാരും അന്ന് രാജിവെച്ചു പോയിരുന്നു മുപ്പത്തിയാറ് പുതുമുഖങ്ങൾ പതിനഞ്ച് പേർക്ക് ക്യാബിനറ്റ് പദവി പതിനൊന്ന് വനിതകൾ ഒ ബി സി വിഭാഗത്തിൽ നിന്ന് ഇരുപത്തിയേഴ് പേർ എസ് ടി വിഭാഗത്തിൽ നിന്ന് പേർ എസ് സി വിഭാഗത്തിൽ നിന്ന് പന്ത്രണ്ട് പേർ എന്നിങ്ങനെയാണ് പുതിയ മന്ത്രിസഭ രൂപീകരിച്ചിരുന്നത് നിയുക്ത മന്ത്രിമാരിൽ പതിമൂന്ന് അഭിഭാഷകർ ആറ് ഡോക്ടർമാർ അഞ്ച് എഞ്ചിനീയർമാർ ഏഴ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നാല് മുൻ മുഖ്യമന്ത്രിമാർ എന്നിവർ ഉൾപ്പെട്ടു നാരായൺ ഡാദു റാണെ സർബാനന്ദ സോനോവാൾ ഡോക്ടർ വീരേന്ദ്രകുമാർ ജ്യോതിരാദിത്യ സിദ്ധ്യ रामचंद्र प्रसाद अश्विनी वैष्णव पशुपति कुमार राज कुमार सिंह, हरदीप सिंह पुरी, मनसुख मंडाविया भूपेन्द्र यादव परशोद जी किशन रेड्डी पंकज चौधरी अनुप्रिया सिंह पटेल, सत्यपाल सिंह बहेल राजीव चंद्रशेखर शोभा करंगलजे, फारू प्रताप सिंह वर्मा दर्शमा विक्रम जारदेश मीनाक्षी लेखी अन्पूर्ण देवी ए नारायण स्वामी കൗശൽ കിഷോർ അജയ് ഭട്ട് ബി എൽ വർമ്മ അജയ് കുമാർ ചൗഹാൻ ദേവനിഷ് ഭഗവന്ത് കുംഭ കപിൽ മൌരേശ്വർ പട്ടേൽ പ്രതിമ ഭൌമിക് സുഭാഷ് സർക്കാർ ഭഗവത് കൃഷ്ണറാവു കരാട്ട് രാജ്കുമാർ രജൻ സിംഗ് ഭാരതി പ്രവീൺ പവാർ വിശ്വേശ്വർ തുഡു ശാന്തനു ഠാക്കൂർ മുഞ്ഞപ്പാറ മഹേന്ദ്രഭായ് ജോൺ ബർല എൻ മുരുകൻ നിതീഷ് പ്രബാണിക് എന്നിവരാണ് മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിമാരായത് എന്നാൽ ഇതിനോട് പ്രതിഷേധം പ്രകടിപ്പിച്ച പല വമ്പന്മാരും രംഗത്ത് വന്നിരുന്നു എന്നാൽ മോദിയുടെ തീരുമാനങ്ങളെല്ലാം തന്നെ ശരിയായിരുന്നു കാരണം അതിന് ഏറ്റവും വലിയ പുതിയ ഉദാഹരണമാണ് കേന്ദ്രമന്ത്രി ഭഗവത് കൃഷ്ണറാവു കരാട് വിമാനത്തിൽ വച്ച് സുഖമില്ലാതായ വ്യക്തിക്ക് പുതുജീവൻ നൽകി കേന്ദ്രമന്ത്രി ഭഗവത് കൃഷ്ണറാവു കരാട് ഇൻഡിഗോ വിമാനത്തിൽ വച്ച് സുഖമില്ലാതെ അസ്വസ്ഥത അനുഭവപ്പെട്ട ഒരു വ്യക്തിക്ക് മന്ത്രിയിലൂടെ ലഭിച്ചത് പുതുജീവൻ ദില്ലിയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ ഇൻഡിഗോ സിക്സ് സി വൺ സെവൻ വൺ വിമാനത്തിലാണ് സംഭവം ഉണ്ടായത് ഈ വിമാനത്തിൽ കേന്ദ്രമന്ത്രി ഭഗവത് കരാടും ഉണ്ടായിരുന്നു എന്നാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു യാത്രക്കാരന് പെട്ടെന്ന് അസ്വസ്ഥത അനുഭവപ്പെട്ടു ക്യാബിൻ ക്രൂ ഉടൻ തന്നെ ഫ്ലൈറ്റിലെ ഏതെങ്കിലും ഡോക്ടറെ വിളിച്ചു തൊഴിൽപരമായി ഒരു സർജനായ ഭഗവത് കരാട് സഹായത്തിനായി ഓടിയെത്തി കേന്ദ്രമന്ത്രി ചില പ്രാഥമിക വൈദ്യസഹായം നൽകുകയും വിമാനത്തിന്റെ എമർജൻസി കിറ്റിൽ ലഭ്യമായ ഒരു കുത്തിവയ്പ് നൽകുകയും ചെയ്തു ഒരിക്കൽ ഒരു യാത്രക്കാരൻ തലകറക്കവും അസ്വസ്ഥതയും പരാതിപ്പെടാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ കരാർ തന്റെ ഇരിപ്പിടം ഉപേക്ഷിച്ച് യാത്രക്കാരുടെ സഹായത്തിനെത്തി ഓരോ മിനിറ്റിലും കാലുകൾ ഉയർത്താനും പൊസിഷൻ മാറ്റാനും ആവശ്യപ്പെട്ട് അദ്ദേഹം രോഗികളുടെ അസ്വസ്ഥത ലഘൂകരിച്ചു നാൽപ്പത് വയസ്സ് പ്രായം വരുന്ന രോഗിക്ക് പിന്നീട് സുഖം അനുഭവപ്പെട്ടതായ റിപ്പോർട്ടുകളുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപതിന് ഏകദേശം നാല് മിനിറ്റിന് ശേഷമാണ് വിമാനം മുംബൈയിൽ ലാൻഡ് ചെയ്തത് കൂടുതൽ വൈദ്യസഹായത്തിനായി ആളെ കൊണ്ടുപോയി കേന്ദ്രമന്ത്രിയുടെ സഹായത്തിന് അഭിനന്ദനം അറിയിച്ച് ഇൻഡിഗോ എയർലൈൻസ് ട്വിറ്ററിൽ കുറിച്ചു തന്റെ ചുമതലകൾ നിർത്താതെ ശുശ്രൂഷിച്ചതിന് ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും ആത്മാർത്ഥമായ അഭിനന്ദനവും താങ്കൾക്ക് നൽകുകയാണ് സഹയാത്രികനെ സഹായിക്കുന്നതിനുള്ള നിങ്ങളുടെ സ്വമേധയുള്ള പിന്തുണ എപ്പോഴും പ്രചോദനകരമാണ് ഭഗവത് കരാത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ധനകാര്യ സഹമന്ത്രിയായി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ചേർന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് അദ്ദേഹം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്